സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ആ ഒരു ചടങ്ങിൽ മമ്മൂട്ടി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യേണ്ട, സുബോധമുള്ള ആളുകൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊള്ളുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യാതിരുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കിയ സമയത്ത് സകല ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞാൻ ഈ ഫോട്ടോ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിന് ഹെഡ്ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെ ഈ മമ്മൂട്ടി വിവാഹത്തിൽ പങ്കെടുത്ത സമയത്ത് മമ്മൂട്ടിയെ മാത്രമേ സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്തിട്ടുള്ളൂ, മറ്റൊരാളെയും ചെയ്തിട്ടില്ല എന്ന്. ഇത് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ, വാട്സാപ്പുകളിലാണ് പ്രധാനമായിട്ടും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു വിഷയമൊക്കെ ഞാൻ ആദ്യമേ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ചെയ്യാത്തത് എന്ന് വെച്ചാൽ, മമ്മൂട്ടി അക്ഷതം സ്വീകരിക്കുന്ന ഫോട്ടോസും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിരന്തരം വന്ന സമയത്ത് ഇത് ആളുകൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നിരുന്നത്. പക്ഷേ ഈ ഒരു അക്ഷതം സ്വീകരിക്കുന്ന ഫോട്ടോസോ വാർത്തകളൊക്കെ തന്നെ മറച്ചു പിടിച്ചിട്ട് അതിന് പകരമായിട്ട് ഈ ഒരു വീഡിയോ, ഈ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ മമ്മൂട്ടിക്ക് മാത്രമേ ഉള്ളൂ, ലാലേട്ടനില്ല, മറ്റാളുകളെ ഒന്നും ചെക്ക് ചെയ്തില്ല എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ നെറികെട്ടവന്മാരൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ഫാമിലി ഗ്രൂപ്പുകളിലൂടെയൊക്കെ പോകുമ്പോൾ സ്ത്രീകളൊക്കെ തന്നെ ഇതാണ് കരുതുന്നത്, അവർ മറ്റൊരു വാർത്തയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും സകല ആളുകളോടും പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഒപ്പമുള്ളതും ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ മമ്മൂട്ടിയെ മാത്രമല്ല, കല്യാണം വിളിച്ചിട്ടുള്ള സുരേഷ് ഗോപി മുതൽ സകല ആളുകളെയും കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ആര് വന്നാലും ചെക്ക് ചെയ്യും. അത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ കൃത്യമായിട്ട് ചെക്കിങ് ചെയ്യുമെന്നുള്ളതൊക്കെ സകല ആളുകളും മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്കൊക്കെ തന്നെ അറിയാം, അക്ഷതം സ്വീകരിച്ച സമയത്ത് മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചു, അതൊക്കെയായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു. പക്ഷേ ഒരു കമൻറ്റ് ബോക്സുകളിലും ഒരു കമ്മികളും കൂട്ടമായി വന്നിട്ട് സംഖ്യയാക്കാൻ നിൽക്കുന്നില്ല, മറിച്ച് ഇത് അവരൊന്നും കണ്ടില്ല എന്ന മട്ടിലങ്ങ് പോവുകയാണ്. കാരണം എന്താ, ഈ കമ്മികൾ മമ്മൂക്കയെ പോലും സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ പിന്നെ ആരാണ് ഈ കമ്മി സംവിധാനങ്ങളിൽ ഉണ്ടാവുന്നൊരു പ്രഗത്ഭനെന്ന് പറയാൻ. നമുക്കറിയാം, ശോഭനെ ഇവർ സംഖ്യയാക്കി, എം പി എ ഇവർ സംഖ്യയാക്കി, അതേപോലെ തന്നെ കാണുന്ന ചിത്രയൊക്കെ തോന്നുന്നത് പോലെ ഈ തെറികൾ ഉൾപ്പെടെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മമ്മൂക്കയ്ക്കെതിരെ ആരും തന്നെ രംഗത്ത് വരുന്നില്ല, മറിച്ച് മമ്മൂക്കയെ അപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഭാഗത്ത് ആരുമുണ്ടാവില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഒന്നും തന്നെ പറയാത്തത് എന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാവും. പക്ഷേ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സകല വൃത്തികെട്ട നെറികെട്ടവന്മാരും മനഃപൂർവ്വം അക്ഷതം സ്വീകരിച്ചത് മറച്ചു പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ, ഫാമിലി ഗ്രൂപ്പുകളിലൂടെ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ നിരന്തരം ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഇവിടെ സകല ആളുകളും ഐക്യത്തോടു കൂടിയിട്ട്, സമാധാനത്തോടു കൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ ഇടയിലേക്ക് എന്തിനാണ് ഈ വർഗീയതയുടെ ഭിന്നിപ്പുണ്ടാക്കാൻ വിഷം തുപ്പിക്കൊണ്ടേ ഇരിക്കുന്നത്? ഇതുപോലെ പ്രചരിപ്പിക്കുന്ന സകല ആളുകളും നമ്മുടെ കേരളത്തിലെ ഭിന്നിപ്പുണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്ന വർഗീയ വിഷങ്ങളാണ് എന്ന് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം. അതുപോലെ തന്നെ മമ്മൂക്കയുടെയൊക്കെ ഈ ഒരു ഉയർന്ന മതേതര ചിന്താഗതികൾ സകല ആളുകളും പിന്തുടരാനും ഒരുപാട് പ്രയത്നിക്കുകയും വേണം